നമസ്കാരം, മാന്യ പ്രേക്ഷകർക്ക് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് രാമായണം പകുത്തു വായിച്ചാൽ ഓരോ വ്യക്തിയുടെയും ഭാവി അതുപോലെ ശുഭ അശുഭങ്ങൾ അറിയാൻ സാധിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. ഈ കർമ്മം എപ്രകാരമാണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ആധ്യാത്മിക സംബന്ധമായ കൂടുതൽ അറിവുകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ജീവിതത്തിൽ സുപ്രധാന തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ രാമായണം പകുത്തു നോക്കുന്നത് ശരിയായ മാർഗം കണ്ടെത്താൻ സഹായിക്കുമെന്ന വിശ്വാസമുണ്ട്. ഫലം നോക്കുന്നതിന് മുന്നോടിയായി നിലവിളക്കിൻ്റെ മുമ്പിലായി ദശപുഷ്പം, അതുപോലെ വാൽക്കിണ്ടിയിൽ ശുദ്ധജലം, രാമായണം എന്നിവ വയ്ക്കുക. ഗണപതിക്ക് ഒരുക്കുന്നതും ഉത്തമമാണ്. ശരീരശുദ്ധിയോടെ ശുഭവസ്ത്രം ധരിച്ച് ഭസ്മമണിഞ്ഞ് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. ശേഷം ദീപത്തിന് മുന്നിലായി കിഴക്കോട്ടോ വടക്കോട്ടോ ചമ്രം പടിഞ്ഞിരുന്ന് ഭക്തിയോടെ രാമായണം കയ്യിലെടുക്കുക. ആദ്യം ഗണപതിയെ വന്ദിച്ച ശേഷം ശ്രീരാമനെയും ഹനുമാൻ സ്വാമിയെയും മനസ്സിൽ ധ്യാനിക്കുക. അതിനുശേഷം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം 9 തവണ ജപിക്കുക. കണ്ണുകൾ അടച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് രാമായണം തുറക്കുക. തുറന്നു വന്ന ഗ്രന്ഥത്തിലെ വലതുവശത്തെ 7 വരിയും 7 അക്ഷരവും തള്ളി പിന്നീടുള്ള ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ഭാവിയിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളുടെ സൂചന ലഭിക്കുമെന്നാണ് വിശ്വാസം. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.